സംസ്ഥാനത്ത് ഇന്നും ഗുരുതരമായ സാഹചര്യമാണ് ഉള്ളത്. കോവിഡിൻ്റെ ആ ഒരു പടയോട്ടം തുടരുന്ന കാഴ്ച തന്നെയാണ് ഇന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 821 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 222 പേർക്കാണ് തലസ്ഥാന ജില്ലയിൽ മാത്രം ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എറണാകുളത്തും ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് ആ ഒരു രോഗികളുടെ എണ്ണം കൂടുകയാണ്. അവിടെ 98 പേർക്കാണ്. തൊട്ടടുത്ത് പാലക്കാട് 81, കൊല്ലം 75, തൃശ്ശൂർ 61, കാസർഗോഡ് 57, ആലപ്പുഴ 52, ഇടുക്കി 49, പത്തനംതിട്ട 35, കോഴിക്കോട് 32, മലപ്പുറം 25, കോട്ടയം 20, കണ്ണൂർ 13, വയനാട് 1 ഇന്ന് പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 110 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 69 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 629 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 43 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നതും ആശങ്ക ജനിപ്പിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ 203 പേർക്കും എറണാകുളം ജില്ലയിലെ 84 പേർക്കും പാലക്കാട് ജില്ലയിലെ 70 പേർക്കും കൊല്ലം ജില്ലയിലെ 61 പേർക്കും കാസർഗോഡ് ജില്ലയിലെ 48 പേർക്കും ആലപ്പുഴ ജില്ലയിലെ 34 പേർക്കും ഇടുക്കി ജില്ലയിലെ 28 പേർക്കും തൃശൂർ ജില്ലയിലെ 27 പേർക്കും കോഴിക്കോട് ജില്ലയിലെ 26 പേർക്കും പത്തനംതിട്ട ജില്ലയിലെ 24 പേർക്കും കോട്ടയം ജില്ലയിലെ 12 പേർക്കും മലപ്പുറം ജില്ലയിലെ 10 പേർക്കും കണ്ണൂർ ജില്ലയിലെ 2 പേർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 13 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 6, എറണാകുളം ജില്ലയിലെ 4, ഇടുക്കി കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ 1 വീതവും ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം കണ്ണൂർ ജില്ലയിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് ഉപ്പള സ്വദേശി നഫീസ, എറണാകുളം ജില്ലയിൽ ചികിത്സയിലായിരുന്ന ആലുവ സ്വദേശി കുഞ്ഞുവീരൻ എന്നിവർ ഇന്ന് കോവിഡ് ബാധ മൂലം മരണമടഞ്ഞു. ഇതോടെ സംസ്ഥാനത്തൊട്ടാകെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 42. ഇതിനിടെ രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 172 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ വിവിധ ജില്ലകളിലായി 170,525 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 163,216 പേർ വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 7,309 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 866 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നു മുതൽ ജൂലൈ 28 വരെ ഈ ഒരു സമ്പർക്ക വ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തലസ്ഥാന ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അത് നിലവിൽ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ തലസ്ഥാന കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കഴിഞ്ഞ 2 തുടരുന്ന ഒരു ലോക്ക്ഡൌൺ ഉണ്ട്. അതിൽ ഇളവുകൾ വരുത്തിക്കൊണ്ട് തന്നെ ആ ലോക്ക്ഡൌൺ തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും കടുത്ത നിയന്ത്രണമാകും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുക. കാരണം ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു, തലസ്ഥാനത്തിൻ്റെ തീരപ്രദേശം പോലെ തന്നെ നഗര പരിധിക്കുള്ളിലും സമ്പർക്കത്തിലൂടെയുള്ള രോഗം വ്യാപിക്കുന്നതായിട്ടുള്ള കണക്കുകൾ വരുന്നു. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്, അതീവ നിയന്ത്രണം പാലിക്കേണ്ട സമയമാണ്. അതൊക്കെ കണക്കിലെടുത്ത് കർശനമായ നിയന്ത്രണങ്ങളാണ് ഈ തലസ്ഥാന നഗര പരിധിക്കുള്ളിലും അടുത്ത ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരമാവധി സാമൂഹിക അകലം പാലിക്കുക. അതുപോലെ തന്നെ ഇനി മുതൽ പുറത്തു പോയിട്ട് വീടിനുള്ളിലേക്ക് വരുന്നവരും മാസ്ക് ധരിക്കണമെന്നുള്ള കാര്യവും ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നലെ 500 കണക്കുകളിൽ നിന്ന് കോവിഡ് ഇന്ന് ഒറ്റയടിക്കാണ് 300 പേരിലധികമായി 821 എത്തി ചേർന്നത്. ഇത് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. 3 ആദ്യ പാദത്തിലാണെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു സമയത്ത് ഇത് സമൂഹ വ്യാപനത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പൂന്തുറയിലും പുല്ലുവിളയിലും തലസ്ഥാന ജില്ലയിലെ തീരപ്രദേശങ്ങളായ പൂന്തുറയിലും പുല്ലുവിളയിലും കഴിഞ്ഞ ദിവസം തന്നെ സമൂഹ വ്യാപനം സ്ഥിരീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ മറ്റു ഭാഗങ്ങളിലേക്കും രോഗം വ്യാപിക്കുന്നതായിട്ടുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നഗരപരിധിക്കുള്ളിൽ, നഗരസഭാ പരിധിക്കുള്ളിൽ തന്നെ പല ഏരിയയിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പേട്ട, അതുപോലെ സ്റ്റാച്യു, വഴുതക്കാട് ഭാഗങ്ങളിലൊക്കെ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ കളക്ടർ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ട ഒരു പോസ്റ്റും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. കാര്യം തിരുവനന്തപുരത്തെ ചില വ്യാപാര സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങളിൽ ഈ അടുത്ത തീയതികളിൽ പോയിട്ടുള്ളവർ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്നുള്ള ഒരു വിശദ വിവരവും ഇന്നലെ കളക്ടർ, ജില്ലാ കളക്ടർ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തലസ്ഥാനം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഉണ്ടായില്ല, പത്രക്കുറിപ്പ് ഇറക്കുകയാണ് ഉണ്ടായത്. നാളെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഉണ്ടാവും. അതിൽ കൂടുതൽ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.